ഒരു കണത്തിലേക്ക് സ്നേഹവന്ദനം. ഇരട്ടമുഖമുള്ള ഒരു യവന ദൈവസങ്കല്പത്തിൽ നിന്ന് നിന്നാണ് മാസങ്ങളിൽ ആദ്യത്തിന് ജനുവരി എന്ന് പേര് വന്നത്. ഒന്ന് മുമ്പോട്ട് നോക്കി നിൽക്കുമ്പോൾ മറ്റേ മുഖം പിന്നോട്ട്, മുന്നോട്ടും പിന്നോട്ടും നിൽക്കുന്ന ഈ ചിത്രം കൃത്യമായിട്ട് ജനുവരിക്ക് നന്നായിട്ട് വഴങ്ങും. പ്രതീക്ഷയോടെ ഭാവിയിലേക്ക് ഉറ്റുനോക്കുമ്പോൾ ഇന്നലകൾ എന്ത് സംഭവിച്ചുവെന്ന് കണ്ണു നിറഞ്ഞ് നമ്രതയോടെ ഓർത്തേ പറ്റും. ഒരു ചെറിയ യാത്രയ്ക്ക് പോകുന്നൊരു കണക്കാണ് നമ്മൾ. ജീവിതം ചലനാത്മകമാ, ജീവിതത്തിൽ സഞ്ചരിച്ചേ പറ്റൂ. അതുകൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് നോക്കി മാത്രമേ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റൂ. എന്നിട്ടും അപൂർവം ചില നിമിഷങ്ങളിൽ കാറിന്റെ വശങ്ങളിൽ ആ ദർപ്പണത്തിൽ നമ്മൾ നോക്കാറുണ്ട്. ആ ദർപ്പണത്തിൽ നമ്മൾ ഇട്ടിട്ട് വന്ന വഴിത്താരകൾ, നമുക്ക് തണൽ നൽകിയ വൃക്ഷങ്ങൾ, കൈവീശുന്ന ചെറിയ കുഞ്ഞുങ്ങൾ, ഈ ഭക്ഷണം വിളമ്പിയ ശാലകൾ, ഇതൊക്കെ ഈ മിററിൽ വ്യക്തമായിട്ട് തെളിഞ്ഞു കിട്ടുന്നുണ്ട്. അതിന് മീതെ എഴുതി വച്ചിരിക്കുന്ന കാര്യം കുറെ കൂടി ഭംഗിയുള്ളതാ. ദ ഒബ്ജക്ട്സ് ഇൻ ദിസ് മിറർ ആർ മോർ ക്ലോസ് ദാൻ യു തിങ്ക്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അടുപ്പത്തിലാണ് ഈ ദർപ്പണത്തിൽ കാണുന്ന ദൃശ്യങ്ങൾ. അത് ചങ്കോളം അടുപ്പം, അല്ലെങ്കിൽ ചങ്കിനേക്കാൾ അടുപ്പം. പിന്തിരിഞ്ഞ് നോക്കുന്ന ഓരോ യാത്രയും മുമ്പോട്ടുള്ള യാത്രയെ കുറെ കൂടി നിർമ്മലമാക്കുന്നു. കണ്ണ് നിറയുമ്പോൾ ഈ കണ്ണ് തെളിഞ്ഞു കിട്ടുന്ന കണക്ക്, എന്തിനാണ് കരയെന്ന് ചോദിക്കുമ്പോൾ പണ്ടൊരു അച്ഛൻ കുഞ്ഞിനോട് പറഞ്ഞത് കണക്ക, മക്കളെ അത് വെറുതെ കണ്ണിന്റെ ജാലകവാതിലുകളെ ശുദ്ധമാക്കാൻ വേണ്ടിയാ, അതിനെ കുറെ കൂടി ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയാ. തിരിഞ്ഞു നോക്കുന്ന ഏതൊരു മനുഷ്യനും മിഴിനീരുകളുമായിട്ട് മാത്രമേ മുമ്പോട്ടുള്ള യാത്ര സാധ്യമാവുകയുള്ളൂ. കുറെ കൂടി പശിമയുള്ള ഈർപ്പമുള്ള ജീവിതമാണ് കൃതജ്ഞത നമുക്ക് സമ്മാനിക്കുക. ഓരോ യാത്രയുടെ ഒടുവിലും നമ്മളെത്തുന്ന ചില കണ്ടെത്തലുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഈ യാത്രയിൽ ഉടനീളം ആരൊക്കെയോ നമ്മൾ സംരക്ഷിക്കുകയായിരുന്നു. മലയാളത്തിൽ കുറെ ഭംഗിയുള്ള പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. അതിൽ ഒരെണ്ണം ഒരു റോഡ് മൂവി എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒന്ന്. അതിന്റെ ഒടുവിൽ കോഴിക്കോട്ടുനിന്ന് തവാങ് വരെ പോയ ഒരു ചെറുപ്പക്കാരൻ. ആ യാത്രയിൽ അയാൾക്ക് മനസ്സിലാകുന്നുണ്ട് എല്ലാവരും തന്നെ സംരക്ഷിക്കുകയായിരുന്നു. യാത്രയുടെ ആരംഭത്തിൽ ഇയാൾക്ക് യാത്ര പറഞ്ഞിട്ട് വിടുമെന്ന് കരുതിയ ഒരു ചങ്ങാതി ഇയാളോടൊപ്പം തന്നെ ബൈക്കിങ്ങിന് ആരംഭിച്ച് പോവുകയാണ്. തൻ ഈ കൂട്ടുകാരന് കൂടെ പോകണമെന്ന് അയാൾ സ്വയം അങ്ങ് നിശ്ചയിക്കുക. അയാൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം, ആ ചങ്ങാതിക്ക് വേണമെങ്കിൽ ഒഴിവാക്കാമെന്ന് യാത്രയായിരുന്നത്. എന്നിട്ടും അപകടം പിടിച്ച ഈ യാത്രകളിൽ ഇവന് കൂട്ടായിട്ട് പോവുകയാണ്. വഴിയിൽ എവിടെ വെച്ച് ഇങ്ങനെ ഈ രണ്ട് ചെറുപ്പക്കാർ അപകടത്തിൽപ്പെടുമ്പോൾ പെട്ടെന്ന് വരുന്ന വേറൊരു സംഘം മനുഷ്യര്, ഇങ്ങനെ ഉടനീളമുണ്ട് ഈ കരങ്ങൾ. ആരുടെയൊക്കെയോ പരിപാലനയോ ആരുടെയൊക്കെയോ സംരക്ഷണത്തിന്റെ കരങ്ങൾ. എന്തിന് ശകലം കൃത്രിമം കാട്ടി തന്റെ ഉപജീവനം ഉറപ്പാക്കുന്നൊരു മനുഷ്യൻ, അയാളുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് ഞാൻ റോഡിൽ അള്ളുവെക്കുക എന്നുള്ള. അള്ളിത്തട്ടി എന്റെ ബൈക്ക് പഞ്ചറാകുന്നുണ്ട്. ആ ബൈക്ക് ഒട്ടിച്ച് കഴിയുമ്പോഴേക്കും ഈ ബൈക്ക് ഒട്ടിച്ചെന്ന് പറയുന്ന ചെറിയ കൃത്രിമം കാണിക്കുന്ന മനുഷ്യൻ പോലും എന്തൊരു ഭംഗിയായിട്ടാണ് ഈ മനുഷ്യൻ ഇടപെടുന്നത്. രാത്രി ഇവർ യാത്ര വിടരാനായിട്ട് പോകുമ്പോൾ അയാളാണ് അവരെ വിലക്കുന്നത്, വേണ്ട ഇന്ന് പോകണ്ട, ഇന്ന് എന്റെ ചായപ്പി കടന്നുറങ്ങുക. അന്ന് അയാൾക്ക് അത്താഴത്തിന് വേണ്ടി കൊണ്ടുവന്ന അന്നം അയാൾ ഈ ചെറുപ്പക്കാരോടൊപ്പം പങ്കുവെക്കുന്നുമുണ്ട്. നിറമിഴികളോടെ ചിത്രത്തിന്റെ ഒടുവിൽ ആ നായകഥാപാത്രം പറയുകയാണ്, എല്ലാവരും എന്നെ സംരക്ഷിക്കുകയായിരുന്നു. എവരിവൺ വാസ് പ്രൊട്ടക്ടിങ് മീ. ജീവിതത്തിന് വല്ലാത്ത ആഴം തരുന്നൊരു വിചാരം, ജീവിതം വല്ലാതെ അഗാധമാക്കുന്നൊരു വിചാരം. പലപ്പോഴും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കുറെ അധികം വിഷമത്തിലാണ് പറയുന്നത്. ഒത്തിരി പരിക്കേറ്റിട്ടുണ്ട്, ഒത്തിരി വിഷമമേറ്റിട്ടുണ്ട്, നിന്ദിച്ചിട്ടുണ്ട്, ഡിജക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജീവിതം നിങ്ങൾക്ക് വെച്ച് നീട്ടിയ അനുഗ്രഹങ്ങൾ, ജീവിതം നിങ്ങൾക്ക് നൽകിയ കയ്പനുഭവങ്ങളും കൂടി ത്രാസിന്റെ രണ്ട് തട്ടിൽ വെച്ച് തൂക്കുമ്പോൾ അനുഗ്രഹങ്ങളുടെ തട്ട് താണു കിടക്കുന്നു. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് കൗണ്ട് യുവർ ബ്ലെസ്സിംഗ്സ്, കൗണ്ട് യുവർ ബ്ലെസ്സിംഗ്സ്. അവനവന്റെ അനുഗ്രഹങ്ങളെ ഒന്നുകൂടി എണ്ണിയെടുക്കാനുള്ള ഒരു നല്ല കാലമാണ് ഒരു വർഷത്തിന്റെ ആരംഭം. ജനുവരിയിൽ അങ്ങനെ കുറച്ച് ദിവസങ്ങൾ മുമ്പോട്ട് പോയാൽ നല്ലതാ. നേരത്തെ സൂചിപ്പിച്ച ദേവന കണക്ക് ഒന്ന് പുറകോട്ട് നോക്കി കണ്ണു നനഞ്ഞാൽ നല്ലതാ. അത്തരം യാത്രകളുടെ ഒടുവിൽ ജീവിതം കുറെ കൂടി നിർമ്മലമാകും. ഏതൊരു കൃതജ്ഞതാഭാവവും ഒരുവന്റെ ജീവിതത്തെ കുറെ കൂടി വിമലീകരിക്കും. നാട്ടിൻപുറത്തൊക്കെ വിശേഷം കടപ്പുറത്തൊക്കെ പറയുന്ന ഒരു സങ്കല്പം കണക്കാണ്, ഇങ്ങനെ പരുന്ത് വന്നിട്ട് ഒരു ചില്ലൽ വിശേഷം അല്ല, കൊന്നത്തെങ്ങിനകത്ത് നല്ല ഉയരമുള്ള തെങ്ങിനകത്താണ് ഇത് കൂട് കൂട്ടാറുള്ളത്. അതങ്ങനെ കൂട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ തെങ്ങ് നിൽക്കുന്ന പുരയിടത്തിലെ കോഴിക്കുഞ്ഞുങ്ങൾ ഇത് റാഞ്ചത്തിലെന്ന് പറയാം. ശരിയോ തെറ്റെന്നുള്ളതല്ല പ്രധാനം, ഭംഗിയുള്ള മെറ്റഫറ, ഭംഗിയുള്ള രൂപങ്ങൾ, തങ്ങൾക്ക് അഭയം നൽകിയ ഇടങ്ങളെക്കുറിച്ചുള്ള ധാരണ ആ മനുഷ്യരെ കുറെ കൂടി വിമലീകരിക്കുന്നു. ഒരു ജോൺ
ജോർജിയൻ ഫിലിമിനെ കുറിച്ച് വായിച്ചറിഞ്ഞത് കണക്കാണ് വംശീലഹളയൊക്കെ നടക്കുന്ന സമയത്ത് രണ്ട് ചേരിയിൽപ്പെട്ട മനുഷ്യർക്ക് ഇടം കൊടുത്തിരുന്ന ഒരു മനുഷ്യൻ. അയാൾ ശത്രുവും അയാളെ കൊല്ലാനായിട്ട് കുതിക്കുന്ന വേറൊരു മനുഷ്യനും കൂടി ചേർന്നിട്ട് ഒരേ കുരക്കകത്ത് വസിക്കുക. എന്നിട്ട് ഈ ഗൃഹനാഥൻ ഈ രണ്ടുപേരെയും നന്നായിട്ട് ശ്രദ്ധിക്കുക, രണ്ടുപേരെയും ശുശ്രൂഷിക്കുക. പിന്നീട് ഈ മനുഷ്യൻ എങ്ങനെയൊക്കെ മരിച്ചു പോകുമ്പോൾ ഈ രണ്ട് മനുഷ്യരും ഇന്നലെ ശത്രുക്കളായിട്ട് രണ്ട് ചേരിയിൽ നിന്നുകൊണ്ട് എത്നിക്കായ കാരണങ്ങളുടെ പേരിൽ നിരന്തരം കലഹത്തിലായിരുന്ന ഈ രണ്ട് മനുഷ്യരും നിർമ്മലരാവുക, സ്നേഹം കൊണ്ട് വക്കോളം നിറയുക. അതിന് കാരണമായിട്ട് അവർ പറയുന്ന ഇതാണ്, ആ മനുഷ്യനുള്ള കൃതജ്ഞത ജീവിതത്തെ വിമലീകരിക്കുന്ന ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും മനോഹരമായ ഒരു സാധനയാണ്. എവിടെ വെച്ചാണോ ഈ പിന്നോട്ട് നോക്കാൻ മനുഷ്യൻ മറന്നു പോകുന്നത്, അവിടെയൊക്കെ അവന്റെ കാൽപ്പാടുകൾ തെറ്റാറുണ്ട്. ഇറാനിൽ വളരെയേറെ നീതിഷ്ഠമായിട്ട് ജീവിച്ച ഒരു ഷായുണ്ടായിരുന്നു. ആ ഷായുടെ നീതിഷ്ഠതയെക്കുറിച്ച് ചില അനുമാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, ചില കൊച്ചുവർത്താനങ്ങളും കടങ്കഥകളും ഒക്കെ ഉണ്ടായിരുന്നു. അതിതാണ്, വളരെ ഗൌരവമുള്ള ഏതൊരു തീരുമാനം എടുക്കുന്നതിനേക്കാൾ മുമ്പേയും ഷാ ഒരു കുടിസ് മുറിയുണ്ട്. ആ കുടിസ് മുറിക്ക് അകത്തേക്ക് പോയിട്ട് തന്റെ വാതിൽ പൂട്ടി കുറെ കഴിയുമ്പോൾ പുറത്തേക്ക് വരും. എന്നിട്ടാണ് അയാൾ ശരിയായ തീരുമാനമെടുക്കുക. ഷായ്ക്ക് തന്റേതായ ചില ഉപാസനകൾ അതിനകത്തുണ്ടെന്ന്, പൊതുവെ അവരുടെ മതം അനുവദിക്കാത്ത ഒരു രീതിയാണതെന്ന് നമുക്കറിയാം എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പോലും അയാൾക്കെതിരായിട്ടുണ്ടായിരുന്നു. ഒടുവിൽ ഷാ മരിച്ചപ്പോൾ ഈ കുടിസുമുറിൽ എന്തെന്നറിയാനുള്ള ഒരു കൗതുകമോ ജിജ്ഞാസയോ അദ്ദേഹത്തിന് മുഴുവൻ ഉണ്ടായിരുന്നു. അവർ അതിന്റെ വാതില് തുറന്ന് അകത്ത് ചെല്ലുമ്പോൾ അകത്തൊന്നുമില്ല, ആകപ്പാടുള്ളത് കുറെ കല്ലുകളും ഒരു കവണയും മാത്രമാണ്. വല്ലാതെ അമ്പരം നിൽക്കുമ്പോൾ ആ കൊട്ടാരത്തിലെ ഒരു വയോധികനായ മനുഷ്യൻ പറഞ്ഞു, വാതോ അതിന് കാരണമുണ്ട്, ഷാ തന്റെ ജീവിതം ആരംഭിച്ചത് ഒരിടയബാലനായിട്ട്. താൻ കടന്നു വന്ന കഴിഞ്ഞു പോന്ന ആ കാലത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി അയാള് ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുക. ഏതൊരു തീരുമാനമെടുക്കുന്നതിനേക്കാൾ മുമ്പേയും താൻ ഇങ്ങനൊരു കാലത്തിൽ പെട്ടതായിരുന്നു, തന്നെ ആരൊക്കെയോ കരങ്ങളെടുത്ത് സംരക്ഷിച്ചു എന്നുള്ള തോന്നൽ കിട്ടാൻ വേണ്ടി, അതിനകത്ത് കുറെ കൂടി ജീവിതത്തെ ഏകാഗ്രമാക്കാൻ വേണ്ടിയാണ് അല്ലിങ്ങനെ മുറിയടച്ച് അതിനകത്തിരിക്കുന്നത്. പിന്തിരിഞ്ഞു നോക്കുന്ന ഒരു മനുഷ്യനും അത്ര എളുപ്പത്തിൽ കാലടറി പോകാനാവില്ല. ജീവിതം ഇതിന് വല്ലാത്തൊരു ചെക്കാത്, തിരിഞ്ഞു നോക്കാനായിട്ട് ഒന്നുമില്ലാത്ത മനുഷ്യരാണ് ഇങ്ങനെ ചരട് പൊട്ടിയ പട്ടം കണക്ക് ഒറ്റനോട്ടത്തിൽ ഉയർന്നു പോകുകയും വൈകാതെ എവിടെങ്കിലുമൊക്കെ ഇങ്ങനെ പൊടിഞ്ഞോ തകർന്നോ ഒക്കെ വീഴുന്നതും പതിക്കുന്നതും. ഒന്ന്, തിരിഞ്ഞു നോക്കുന്ന എല്ലാവർക്കും നല്ലതാ. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയേ പറ്റും. കാരണം അത്രയും കാരണങ്ങളുണ്ട് കണ്ണ് നിറയാൻ മാത്രം. കണ്ണ് നിറയാൻ മാത്രം കാരണങ്ങളുള്ള ജീവിതമാണ് നമ്മുടേത്. പലപ്പോഴും നമ്മുടെ കണ്ണീരുകൾ അത്ര ഭംഗിയുള്ളതല്ല. കാരണം നമ്മൾ കണ്ടുമുട്ടുന്ന മിക്കവാറും കണ്ണീരും എന്തോ നിഷേധിക്കപ്പെട്ട തോന്നില്ലെന്ന, കളിപ്പാട്ടം നിഷേധിക്കപ്പെട്ട കുട്ടി തൊട്ട് സ്നേഹവും പരിഗണന നിഷേധിക്കപ്പെട്ട വീട്ടമ്മ, പരിചരണം നിഷേധിക്കപ്പെട്ട വയോധികൻ, ഇങ്ങനെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചൊരിയുന്ന കണ്ണീരിന് മിക്കവാറും ഒരേ അർത്ഥമാണ്, എന്തോ ചില കാര്യങ്ങൾ നിഷേധിക്കപ്പെട്ടു. എന്നാൽ ആത്മീയതയിലൊരു കണ്ണീരുണ്ട്, ഒന്ന് നിഷേധിക്കപ്പെട്ടതുകൊണ്ടല്ല, മറിച്ച് സമൃദ്ധമായിട്ട് കിട്ടിയെന്നറിയോ. ആ സോക്രട്ടീസിന്റെയൊക്കെ കണ്ണീരതാ. നമുക്കറിയാം അവസാന നിമിഷം ഈ മനുഷ്യന് ആ ഹെമ്ലക്ക് എന്ന് പറയുന്ന വിഷവാ കൊടുക്കുന്നത്, ആ വിഷത്തിന്റെ പ്രത്യേകത ഇങ്ങനെ ചെടികളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നത്, അതല്ല അതിന്റെ പ്രത്യേകത, അതിങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ മരിക്കോളം ബോധമുണ്ടാകും. മരണത്തിനും ജീവനും ഇടയിൽ ഒരേ ഒരു നിമിഷം മാത്രം ഉണ്ടായപ്പോൾ അവശേഷിക്കുമ്പോൾ സോക്രട്ടീസ് പെട്ടെന്ന് ഓർമ്മിക്കുകയാണ്, തനിക്കൊരു കടമുണ്ട്. അയാൾ പറഞ്ഞു, ഇന്ന ക്ഷേത്രത്തിൽ ദേവന് ഞാൻ എന്റെ പൂങ്കോഴിയെ നേർന്നിട്ടുണ്ട്, വീട്ടണം. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, വീട്ടാം. എന്നിട്ട് അവർ ചോദിച്ചു, മറ്റു കടങ്ങൾ വല്ലതുമുണ്ടോ? മറ്റു കടങ്ങൾ വല്ലതുമുണ്ട് ചോദ്യത്തിന് മുമ്പിൽ ജീവിതത്തിൽ ഒരിക്കലും കണ്ണു നനഞ്ഞിട്ടില്ലാത്ത ഈ മനുഷ്യൻ, വിഷക്കോപ്പ് മോന്തുമ്പ് പോലും കൈവിറക്കാത്ത ഈ മനുഷ്യൻ ഇങ്ങനെ വാവിട്ട് കരയുക. അതിനിടയിൽ അയാൾ ഇങ്ങനെ പറഞ്ഞു, അത്രേ മറ്റു കടങ്ങളൊക്കെ എങ്ങനെ വീട്ടി തീർക്കാനാ, മറ്റു കടങ്ങളൊക്കെ എങ്ങനെ വീട്ടി തീർക്കാനാ? ദൈവം നൽകിയ കൃപയുടെ കടങ്ങൾ, ഗുരുക്കന്മാർ നൽകിയ ഉൾവെളിച്ചത്തിന്റെ കടങ്ങൾ, അപ്പൻ ചൊരിഞ്ഞ വിയർപ്പിന്റെ കടങ്ങൾ, അമ്മ വീഴ്ത്തിയ കണ്ണീരിന്റെ കടങ്ങൾ, പെങ്ങൾ വിളമ്പിയ അത്താഴത്തിന്റെ കടങ്ങൾ, അപരിചിതർ പോലും വെച്ച് നേരിട്ട ശ്രദ്ധയുടെ കടങ്ങൾ, ഇല്ല ഒരു കടവും വീട്ടാകെ നമ്മൾ കടന്നു പോകും. നമ്മുടെ കാലത്ത് കൃതജ്ഞ എന്ന് പറയുന്നത് ഒരു ഒഫീഷ്യലായ ഒരു വാക്കുണ്ട്. മനുഷ്യൻ അവന്റെ കൃതജ്ഞത പറഞ്ഞു തീർക്കുകയോ ചെയ്തു തീർക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. കൃതജ്ഞകൾ അത്ര ചെയ്തു തീർക്കേണ്ടതല്ലെന്ന് തോന്നുന്നു. അതങ്ങനെ നിൽക്കട്ടെ. ജീവിതകാലം മുഴുവൻ നമ്മളെ വിനയാനിതരാക്കാനായിട്ട്, ജീവിതകാലം മുഴുവൻ നമ്രതയോട് നടക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന വിധത്തിൽ അതങ്ങനെ നിൽക്കട്ടെ. ചില കൃതജ്ഞതകളെങ്കിലും ഇങ്ങനെ പരിഹരിക്കപ്പെടേണ്ടതല്ല, പ്രതിഫലം കൊടുത്ത് അവസാനിപ്പിക്കേണ്ടതല്ല. അങ്ങനെയൊക്കെ അവസാനിപ്പിക്കുമ്പോൾ ഒരു യോഗം അവസാനിക്കുന്ന കണക്ക് ജീവിതം വിരസമാകുന്നതാ. കൃതജ്ഞത പറഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. പറഞ്ഞു തീർക്കാനാവുന്നതല്ല കൃതജ്ഞതകൾ, ചങ്കിക്കൊണ്ട് നടക്കേണ്ട കൃതജ്ഞതകൾ. യേശു 23 മേശയിൽ എന്തുമാത്രം കൃതജ്ഞതാഭരിതമായിരുന്നു എന്ന്
ഒന്ന് വായിച്ചെടുക്കണം. അവനിങ്ങനെ കൃതജ്ഞതാഭരിതമായ അപ്പം എടുത്താ പറയുന്നത്. ആ അപ്പം മാത്രമല്ല, നേരത്തെ പറഞ്ഞത് കണക്ക് ഈ പിന്നോട്ട് നോക്കാനുള്ള കണ്ണാടിയാണ് ആ രാത്രിയിൽ യേശുവിനപ്പം. ആ അപ്പത്തില് യേശു എല്ലാം കണ്ടു, 33 സംവത്സരങ്ങൾ കണ്ടു. ഈ 33 സംവത്സരങ്ങളില് തനിക്ക് വേണ്ടി ആ ജീവിതം മാറ്റിവെച്ച കുറെ ചെറുപ്പക്കാരെ കണ്ടു. അവർ കൂടെ ഉണ്ട്, 12 ചെറുപ്പക്കാര്. എന്ത് കണ്ടുകൊണ്ടാണ് അവർ ഈ മരപ്പണിക്കാരന്റെ പിന്നാലെ പോയത്? പിന്നെ എന്തുമാത്രം മനുഷ്യരാ, തങ്ങളുടെ പണി കഴിഞ്ഞിട്ട് തങ്ങളുടെ വീടൊക്കെ ഉപേക്ഷിച്ചിട്ട് അവനെ കേൾക്കാനായിട്ട് വന്നവര്, മണിക്കൂറോളം കേട്ടോണ്ടിരുന്നവര്, അവന്റെ വാക്കുകൾ കേട്ടിട്ട് ഉറക്കെ നിലവിളിച്ചവര്, നിനക്ക് ജന്മം നൽകിയ ഉദരങ്ങള്, നിന്നെക്ക് മുലയൂട്ടിയ മാറ് എത്ര അനുഗ്രഹം എന്ന് വിളിച്ച് പറയുന്ന ഗ്രാമീണ സ്ത്രീകള്, ഓർത്താല് ക്രിസ്തുവിന് കണ്ണുനിറയാൻ മാത്രമേ കാരണങ്ങളുള്ളൂ. ഭാഗ്യം ചെയ്തവനാ ക്രിസ്തു. അകപ്പാടെ ഒരു 18 മണിക്കൂർ അവനെതിരായിട്ട് അവന്റെ കാലത്തില് ചില മനുഷ്യര് കഠിനഹൃദയരായത് ഒഴിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലുടനീളം കൃതജ്ഞതയായിരുന്നു യേശു. കൃതജ്ഞതയ്ക്ക് കാരണങ്ങളായ കാര്യങ്ങൾ മാത്രമേ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അപ്പം എടുത്തപ്പോൾ ആ അപ്പത്തില് ആ പുറ പിന്നാലെ വരുന്ന കാഴ്ച കാണാൻ സഹായിക്കുന്ന ദർപ്പണം കണക്ക് ആ അപ്പം അയാൾക്ക് അനുഭവപ്പെട്ടു. ആ അപ്പത്തിലേക്ക് നോക്കി യേശുവിന്റെ കണ്ണു നിറഞ്ഞു, കരം കൂപ്പി അവൻ കൃതജ്ഞതാപൂർവ്വം അപ്പമെടുത്തു. നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്ന അറിവിന്റെ പേരാണ് കൃതജ്ഞത. എമ്മാവസിലേക്ക് പോയി ശിഷ്യന്മാര് യേശുവിനെ തിരിച്ചറിയുന്ന പോലും അങ്ങനെയാണ്. യേശു അപ്പമെടുത്ത രീതി കണ്ടിട്ട് യേശുവിനറിയാം തന്റെ അന്നം എന്ന് പറഞ്ഞ് തന്റെ വിയർപ്പിന്റെ ഓഹരിയല്ല. പഴയ നിയമത്തിന്റെ ഒരു ശാഠ്യത്തെ ഒരു ദാഷ്ട്യത്തെ ഒക്കെ പുതിയ നിയമം തിരുത്തുക. പഴയ നിയമത്തെ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, മനുഷ്യൻ അവന്റെ നെറ്റിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കണം. പക്ഷെ പുതിയ നിയമത്തിന്റെ പ്രവാചകൻ അറിയാം, പുതിയ നിയമത്തിന്റെ ഗുരുവിനറിയാം, അവന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ടല്ല അപ്പം ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, മറിച്ച് ഒട്ടനവധി പേരുടെ വിയർപ്പിന്റെ അപ്പോ, ഒട്ടനവധി പേരുടെ, നമ്മൾ അറിയാത്തവര്, കേൾക്കാത്തവര്, എവിടെ തൊട്ടൊക്കെ ഇത് ആരംഭിക്കുന്നുണ്ട്, ആ പാടം വൃത്തിയാക്കിയവൻ തൊട്ട് ആ നെല്ല് കുത്തിയവള്, അരി പൊടിപ്പിച്ചവള്, അപ്പം കനലിൽ സ്നേഹപൂർവ്വം ചൂട്ടുകന്ന നിന്റെ സ്ത്രീ, അത് സ്നേഹപൂർവ്വം വിളമ്പാനായിട്ട് പറ്റുന്ന ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടാക്കുന്ന നിന്റെ മക്കള്, എത്ര കരങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഒരുപടി അന്നം ഉണ്ടാവുക. അതുകൊണ്ട് അന്നമെടുക്കുമ്പോഴൊക്കെ അപ്പം എടുക്കുമ്പോഴൊക്കെ ക്രിസ്തുവിന്റെ കണ്ണു നിറഞ്ഞു. പകല് മുഴുവൻ യേശുവിനോടൊപ്പം നടന്നിട്ടും അത് അവന്റെ ശിഷ്യന്മാർക്ക്, എമ്മാവസിലേക്ക് പോയ ആ ശിഷ്യന്മാർക്ക് അത് യേശുവാണെന്ന് അറിഞ്ഞില്ല. പിന്നെ മനസ്സിലായത് അങ്ങനെയാണ്, പിന്നെ അപ്പം എടുത്ത രീതി കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ എന്തുമാത്രം കൃതജ്ഞതയോടെ നമ്രതയോടെ തൊടുന്നില്ലെന്നറിയാം നിങ്ങളുടെ ക്രിസ്താംശം. അതുകൊണ്ട് തന്നെയാണ് കുറെ കൂടി കൃതജ്ഞതാഭരിതരായിട്ട് നിൽക്കാനായിട്ട് യേശു നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. കൃതജ്ഞത എന്ന് പറയുന്നത് ഓർമ്മകളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, ഓർമ്മകൾ ഉണ്ടായിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ആ ഓർമ്മകളെ ഒരു വികാരമായിട്ട്, ഒരു സാധനയായിട്ട്, ധ്യാനമായിട്ട് കൊണ്ടു നടക്കുന്നതിന് വിളിക്കുന്ന വാക്കാണ് കൃതജ്ഞത. ആ ഓർമ്മകൾ ഉണ്ടായിരിക്കട്ടെ. ആ ഓർമ്മകൾ ഇല്ലാതെ പോയ ചിലരെ യേശു ശാസിക്കുന്നുണ്ട്. വേദപുസ്തകത്തിൽ ലൂക്കായുടെ സുവിശേഷം 17 ഒന്ന് വായിച്ചാൽ നല്ലതാ. അതിനകത്ത് 10 യേശു സൗഖ്യപ്പെടുന്ന കഥയുണ്ട്. 10 ഒരു പക്ഷേ ഇങ്ങനെ അസ്പർശരെന്ന് കരുതപ്പെട്ടിരുന്ന 10 സമൂഹത്തിന്റെ ആ വിളിമ്പിൽ മാത്രം ജീവിക്കേണ്ടി വന്ന 10 അവൻ സമൂഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക, പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക, മനുഷ്യാസ്ത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക, മനുഷ്യന്റെ ശ്രേഷ്ഠതയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. ആ അത്ഭുതം സംഭവിക്കുന്നത് ഇങ്ങനെ പാതയോരത്ത് വെച്ചാണ്, വഴിയാത്രയുടെ ഇടയിലാണെന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ കണക്ക് ഈ മുമ്പോട്ടുള്ള യാത്രയിൽ ഒത്തിരി അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ വലുതാകുന്നുണ്ട്, നിങ്ങൾ പലയിടങ്ങൾക്കകത്തും നിങ്ങളുടേതായ പേരുണ്ടാക്കുന്നുണ്ട്, നിങ്ങൾക്ക് പലതിനെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, വയോധികരായ മാതാപിതാക്കന്മാർക്ക് സംരക്ഷണം കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഓരോ യാത്രകളും നടക്കുന്ന അത്ഭുതങ്ങൾ അല്ല സങ്കല്പിക്കാൻ പറ്റാത്തത്. പക്ഷെ എന്നിട്ടും ആ അത്ഭുതങ്ങൾക്ക് കാരണമായിട്ടുള്ള ചില ഘടകങ്ങളിലേക്ക് എത്ര പേരും മടങ്ങി വരും. 10 ആ പാതയുടെ, അവരുടെ ദീർഘമായ യാത്രയുടെ ഇടയിൽ ഓരോരോ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ സംഭവിക്കുന്ന കണക്കുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരാൾ മാത്രം മടങ്ങി വരിക. ആ മടങ്ങി വന്ന ആളോട് യേശു ചോദിക്കുന്നുണ്ട്, ആ 9 ആ 9 നമുക്കറിയാം ഗുരുക്കന്മാർ എന്നൊക്കെ പറയുന്നത് പിന്നെ വളരെ സാച്ചുറേറ്റഡ് ആയ ആൾക്കാരാണ്. നമ്മുടെ ഇകഴ്ത്തൽ കൊണ്ട് എന്തെങ്കിലും തരത്തിൽ ഹാനി വരികയോ നമ്മുടെ പുകഴ്ത്തൽ കൊണ്ട് എന്തെങ്കിലും മഹിമ ഉണ്ടാവുകയോ ചെയ്യുന്നവരൊന്നുമല്ല ആ ഗുരുക്കന്മാർ. വിശേഷം യേശുവിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഏതൊരത്ഭവം ചെയ്തതിന് ശേഷം യേശു പറയുന്നൊരു കാര്യമുണ്ട്, ഇത് ആരോടും പറയരുത്. അത്രയും താൻ ചെയ്ത കാര്യങ്ങൾ അക്നോളജ് ചെയ്യപ്പെടരുന്ന പോലും ആഗ്രഹമുണ്ടായിരുന്ന ഒരാളുടെ പേരാണ് യേശു. അതേ യേശു തന്നെ ചോദിക്കുകയാണ്, ആ 9 എന്തിനുവേണ്ടിയാണ്, എന്തിനുവേണ്ടിയാ ഗുരുക്കന്മാർ? ഗുരുക്കന്മാരെന്ന് പറയുന്നത് നമ്മളിലുള്ള ഏറ്റവും നല്ലത് പുറത്തു കൊണ്ടുവരാൻ സഹായിക്കാൻ വേണ്ടിയുള്ള ആൾക്കാരാണ്. നമ്മളിലുള്ള ഏറ്റവും നല്ലത് പുറത്തു വരും. നമുക്ക് ഏറ്റവും അഴകുണ്ടാകുന്ന എപ്പോഴാണെന്ന് അവിടത്തേക്ക് അറിയാം. എപ്പോഴാണത്? കൃതജ്ഞതാഭരിതമായിട്ട് നിൽക്കുമ്പോഴാണ്. ആ വന്ന ആ മനുഷ്യന്റെ അഴകിനെ കണ്ടുകൊണ്ടാണ് യേശു ആ നടന്നു പോകുമ്പോൾ അഴകില്ലാത്ത ഈ മനുഷ്യർത്ത് വ്യാകുലപ്പെട്ട് പറഞ്ഞത്, ആ 9 എപ്പോഴാണ് ഒരാൾക്ക് അയാളുടെ അഴകുണ്ടാവുന്നത്? അല്ലെങ്കിൽ തിരിഞ്ഞു നടക്കാൻ തയ്യാറാകുമ്പോഴ? ഒന്ന് തിരിഞ്ഞു നടക്കുന്നത് നല്ലതാ, പഠിപ്പിച്ച അധ്യാപകനെ പോയി കാണുന്ന നല്ലതാ. ആ ജീവിതത്തിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ നിഷ്കളങ്ക സ്നേഹം കൊണ്ട് നിങ്ങളെ ലഹരി പിടിപ്പിച്ച
നിങ്ങളെ പ്രചോദിപ്പിച്ച ആ പെൺകുട്ടിയെ വാർദ്ധക്യത്തിൽ പോയി കാണുന്ന നല്ലതാ. ഇങ്ങനെ എന്തിനകത്തും ഒന്ന് പിന്നോട്ട് പോകുന്ന നല്ലതാ. തിരികെ വരാത്തവരുടെ എണ്ണം പെരുകയാ. യേശു പറയുന്ന കണക്ക് അവർ 9 പേരാ. അവരുടെ ഗോത്രമാണ് പെരുകിക്കൊണ്ടിരിക്കുന്നത്. ഈ രണ്ടാമത്തുള്ളവരുടെ വംശം പതുക്കെ പതുക്കെ ഇല്ലാതാവുകയും ചെയ്യുക. ആഫ്രിക്കൻ ആദിവാസികളിടയിൽ ഒരു ആശംസയുണ്ട്, മേ ദൈ ക്ലാൻ ഇൻക്രീസ്, നിന്റെ വംശം വർദ്ധിക്കട്ടെ. ദൈവമേ, ഭൂമിയിൽ കണ്ണു നിറഞ്ഞ തിരികെ നടക്കുന്ന ഓരോ ഇടങ്ങളിലേക്കും മടങ്ങിപ്പോകുന്ന വയോധികരായ മാതാപിതാക്കന്മാരെ ചെന്ന് കണ്ട് അവരെ കാലുകൾ തൊട്ടു വന്നിക്കുന്ന, പഠിച്ച വിദ്യാലയത്തിലേക്ക് മടങ്ങി വരുന്ന മക്കളുടെയും ചെറുപ്പക്കാരുടെയും ഒക്കെ വംശം പെരുകട്ടെ. ആ വന്ന ആളോട് യേശു പറഞ്ഞു, നിനക്ക് രക്ഷയുണ്ട്. ബാക്കിയുള്ളവർക്ക് സൗഖ്യം മാത്രം, അവർക്കും ജീവിതത്തിന്റെ ഭംഗികളൊക്കെ ഉണ്ടാവും, ജീവിതത്തിന്റെ സമൃദ്ധികളും ഐശ്വര്യങ്ങളും ഉണ്ടാവും. പക്ഷേ ഇതൊന്നും വാസ്തവത്തിൽ മോക്ഷമല്ല. മോക്ഷത്തിലേക്ക് നടക്കാനായിട്ട് ഒരൊറ്റ വഴിയേ ഉള്ളൂ, അവനവന്റെ സ്രോതസ്സുകളിലേക്ക് നമ്രതയോടെ നടക്കുക, കണ്ണു നിറഞ്ഞ് ജീവിക്കുക. ഇതൊക്കെയാണ് മോക്ഷം. ആ വന്നവന് മോക്ഷമുണ്ട്, വരാത്തവന് മോക്ഷമില്ല, സൗഖ്യം മാത്രമേ ഉള്ളൂ. സ്വന്തം മോക്ഷത്തിലേക്കുള്ള മോക്ഷം എന്ന് പറയുന്ന ഒരുവൻ അവനവനത്തിന്റെ തന്നെ ഉണ്മയെ കണ്ടെത്തി പ്രകാശിപ്പിച്ച് ജീവിക്കുന്ന ഇടത്തിന്റെ പേരാ മോക്ഷം. അവനായിരിക്കുന്ന ഇടത്തിന്റെ പേരാ മോക്ഷം. അത്തരം മോക്ഷത്തിലേക്കുള്ള ഇടനാഴി എന്ന് പറയുന്ന കൃതജ്ഞതയാണ്, നിങ്ങളുടെ കൃതജ്ഞതയാണ് നിങ്ങളുടെ മോക്ഷത്തിലേക്കുള്ള ഇടനാഴി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. ഒരു ഭംഗിയുള്ള നിരീക്ഷണം കൂടി യേശു പറയുന്നുണ്ട്. യേശു മനസ്സിലാക്കുന്നുണ്ട്, ഈ വന്ന ഒരാള് ആ സെമിറ്റിക് മതത്തിൽപ്പെട്ട ഒരാളല്ല. എനിക്ക് പലപ്പോഴും തോന്നുന്ന ഒരു കാര്യം, അല്ല നിങ്ങൾ പോലും നിരീക്ഷിച്ചുള്ള കാര്യം ഇതാണ്, മിക്കവാറും ഈ സെമിറ്റിക് മതങ്ങളിലുള്ളതിനേക്കാൾ കൂടുതൽ ആ കൃതജ്ഞത പുലർത്തുന്നത് ഇതര മതങ്ങളിലുള്ളവരാണ്. തർക്കിക്കാനൊക്കെ വരട്ടെ, നിങ്ങൾ അധ്യാപകനാണെങ്കിൽ നിങ്ങൾ ഒരു മഹേഷിനെയും പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു മാത്യുവിനെയും പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോരോ കാര്യങ്ങൾക്ക് മുമ്പായിട്ട് നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളുടെ പാദങ്ങളിൽ തൊട്ട് നിങ്ങൾ ആശീർവാദം വാങ്ങിപ്പോവാൻ പോകുന്നത് മിക്കവാറും ഈ മഹേഷായിരിക്കും, മാത്യു ആവണമെന്നില്ല. ആ കഥ തുടർന്നുകൊണ്ടിരിക്കുക. ഇതര മതങ്ങളുടെ ആ രക്ഷയിലേക്കുള്ള ഇടനാഴി പോലും അവർ പുലർത്തുന്ന കൃതജ്ഞതയാണ്. വിശേഷിച്ചും നമ്മുടെ ഹൈന്ദവ സഹോദരന്മാർ പുലർത്തുന്ന കൃതജ്ഞത. പലതിനും നമ്മളിങ്ങനെ അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പക്ഷേ അതവരെ കൃതജ്ഞതയുടെ ഒരളവുകോലാണെന്ന് മനസ്സിലാക്കിയാൽ എത്ര ഭംഗിയാ. ഉദാഹരണത്തിനായിട്ട് ആ പശുവിനെ കൊല്ലരുതെന്ന് അവർ പറയുന്നുണ്ട്. നമ്മൾ ഒരു പക്ഷേ കേട്ടുകൊണ്ടിരിക്കുന്ന, പൊതുവായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന, കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന് അത്തരം കാര്യങ്ങളൊന്നും ബാധമല്ല. നമ്മുടെയൊക്കെ ഒരു സങ്കല്പം അനുസരിച്ചിട്ട് നാലുകാലുള്ളതിൽ കട്ടിലൊഴിച്ച് ബാക്കി എല്ലാത്തിനെയും നമുക്ക് തിന്നാന്നുള്ള സങ്കല്പം നമ്മളായിട്ടുണ്ടാക്കിയ സങ്കല്പമാണ്. അതവിടെ നിൽക്കട്ടെ. അതിന്റെ ശരീരത്തെ കുറിച്ച് പറയാനല്ല വരുന്നത്. എന്തുകൊണ്ടാണ് അവര് പശുവിനെ കൊല്ലെന്ന് പറയുന്നത്? ജീവിതകാലം മുഴുവൻ ഞങ്ങൾക്ക് പാല് തന്ന മൃഗമാണ്, ഞങ്ങളുടെ കൃഷിക്ക് ചാണകം തന്നതാണ്, ഈ കുടുംബത്തിന് തന്നെ ഭാഗമാണ്, ഞങ്ങൾ തന്നെ സന്ധ്യയെ കൊണ്ടുപോയി പുല്ല് കൊടുത്തതാ, വയ്യാത്തൊരു കാരണം കൊണ്ട് ഞങ്ങൾ തന്നെ കൊന്നു ഭക്ഷിക്കണോ? ഈ കൃതജ്ഞതയല്ലേ അവരുടെ ജീവിതത്തെ മനോഹരമാക്കുന്നത്? വടക്കേന്ത്യയിലൊക്കെ ഇത്രയും പോലും പ്രകാശത്തിലേക്ക് എത്താത്ത വളരെ സാധുക്കളായ മനുഷ്യര്, കാര്യമായ വിചാരങ്ങളോ കാര്യമായ സത്സംഗങ്ങളോ കാര്യമായ വേദഗ്രന്ഥങ്ങളെ സഹായമില്ലാത്ത സാധുക്കൾ, അവർ ചെയ്യുന്ന ചില കാര്യങ്ങളെടുക്ക. ഇതാ മണ്ണ് കിളക്കുന്നതിനേക്കാൾ മുമ്പേ മണ്ണിനോട് മാപ്പ് പറയുക, നിന്റെ നെഞ്ചിനെ പിളർക്കുന്നതിന് ഞങ്ങൾക്ക് മാപ്പ് തരണമേ. പശുവിനെ കിറക്കുന്നതിനേക്കാൾ മുമ്പേ പശുവിനോട് മാപ്പ് പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടിയുള്ള പാലല്ലെന്നറിയാം, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പാല ശകലം ഞങ്ങളുടെ ദാരിദ്ര്യം കൊണ്ട് കവർന്നെടുക്കുക. ഇങ്ങനെ ഇതര മതങ്ങളിൽ അവർ പുലർത്തുന്ന കൃതജ്ഞതയുടെ അളവ് കണ്ട് കണ്ണു നിറഞ്ഞു നിന്നിരുന്നു നമ്മുടെ ഗുരു. എല്ലാ മതങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, എല്ലാ മതങ്ങളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ പിന്നോട്ട് പോകുക എന്ന് പറഞ്ഞ പ്രക്രിയ കുറെ കൂടി സംഭവിക്കട്ടെ. മടങ്ങി വരുന്നവർക്കൊക്കെ മുമ്പോട്ട് പോകാനുള്ള ഊർജ്ജമുണ്ട്. നമ്മളൊരു തോട് ചാടുന്ന കണക്ക് വെറുതെ ചാടിക്കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് നടക്കുമെന്ന് വീഴും. അതിന് നമ്മൾ ചെയ്യുന്ന കാര്യം ഇതാണ്, ഒന്ന് പുറകോട്ട് പോവുക. പല കാര്യങ്ങളിലും മനസ്സുകൊണ്ടൊന്ന് പുറകോട്ട് പോയി കഴിഞ്ഞെന്നാൽ മുമ്പോട്ട് പോകാനുള്ള ഒരു ആയം കിട്ടും. 1 step back is 7 steps ahead. പുറകോട്ട് നടക്കാൻ തയ്യാറുള്ളവർക്കൊക്കെ കുറെ കൂടി ഭംഗിയായിട്ട് മുന്നോട്ട് പോകും ജീവിതം. അതിന്റെ യാത്ര തുടർന്നു കൊള്ളട്ടെ. ആ യാത്രയിൽ ഇടക്കിടക്ക് ഒന്ന് വശങ്ങളിലുള്ള കണ്ണാടിയെ നോക്കി കണ്ണു നിറയുന്ന നല്ലതാ. ദ ഒബ്ജക്ട്സ് ഇൻ ദിസ് മിറർ മോർ ക്ലോസ് ദൻ യു എവർ തിങ്ക്. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.